കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുണ്ട്, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക റോബർട്ട് വദ്ര. അങ്ങനെയാണ് ഇപ്പോൾ പേര്. പ്രിയങ്ക ഗാന്ധി, ബിയാങ്ക എന്നൊക്കെയാണ് നേരത്തെയുള്ള പേരുകൾ. ഇവിടെ വന്ന് പേര് മാറ്റി, രൂപം മാറ്റി, മുത്തശ്ശിയെ പോലെ തന്നെ തലമുടി പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചു, അല്പം നര കലർത്തി. ഇതൊക്കെയാണ് നമ്പറുകൾ. പക്ഷേ ഉത്തർപ്രദേശിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ ഇങ്ങനെ മണ്ടന്മാരാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തമ്പുരാട്ടിക്ക് അല്പം വൈകിയെങ്കിലും മനസ്സിലായിട്ടുണ്ട്. എന്നാലും ആ ശൗര്യത്തിന് ഒട്ടും കുറവില്ല. ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ വലിയ വിമർശനമൊക്കെ ഉയർത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്ക റോബർട്ട് വദ്ര. ഉത്തർപ്രദേശിനെതിരെ വിമർശനം ഉയർത്താൻ, ഉത്തർപ്രദേശിലെ സർക്കാരിൻ്റെയും സർക്കാർ നടപടികൾക്കെതിരെയും വിമർശനം ഉയർത്താൻ പ്രിയങ്കയ്ക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഒരു ചോദ്യത്തിന് പലരും കാര്യമായി ചോദിക്കുന്നത്. അതിനൊന്നും കൃത്യമായി ഉത്തരമില്ലാതെ മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ് നമ്മുടെ സോണിയ രാജകുമാരി. അല്ല, സോണിയ രാജകുമാരി എന്ന് പറഞ്ഞാൽ സോണിയെ രാജകുമാരിയാക്കിയതല്ല, സോണിയയുടെ മകൾ രാജകുമാരി, പ്രിയങ്ക രാജകുമാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആങ്ങളെയും ഒട്ടും പിന്നിലല്ല. അച്ഛനെ പോലെ തന്നെ, രാജീവ് ഫിറോസ് ഗാന്ധിയെ പോലെ തന്നെ തലമുടിയൊക്കെ ചരിച്ച് ചീകിയാണിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. വേഷം മാറിയാൽ രാഹുൽ ഗാന്ധി വേറെയാളാകുമോ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മുത്തശ്ശിയെ പോലെ വേഷം കെട്ടിയാൽ മുത്തശ്ശി ആകുമോ എന്നൊക്കെ തന്നെ പലരും ചോദിക്കുന്നുമുണ്ട്. അല്ല, എന്ത് അടിസ്ഥാനത്തിലാണ് UP സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്? UP സർക്കാർ ചെയ്ത കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനത്തിന് സാധ്യതയുണ്ടായിരുന്ന സംസ്ഥാനം, അവിടെ കൃത്യമായ നടപടികളല്ലേ ഉണ്ടായത് ആരോഗ്യ രംഗത്ത്, സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ? മാത്രമല്ല, ഇപ്പോൾ ചൈനീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നിക്ഷേപം നടത്താൻ ശ്രമിച്ച ഏതാനും കമ്പനികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ 100-ലധികം കമ്പനികളെ ഉത്തർപ്രദേശിൽ നിക്ഷേപം നടത്താൻ ക്ഷണിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. അവിടുത്തെ ഓരോ ജനജീവിതത്തിനുമൊപ്പം, ഓരോ ജനങ്ങൾക്കുമൊപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന ആ സന്യാസി വര്യൻ ഉണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലായി, ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കറിയാം. യോഗി എന്താണ്, യോഗി ആരാണ്, അതൊക്കെ ഉത്തർപ്രദേശുകാർക്കറിയാം. പ്രിയങ്ക ഗാന്ധി കിടന്ന് അലമുറയിട്ടാലൊന്നും ഉത്തർപ്രദേശിൻ്റെ രീതി മാറില്ല, ഭരണം മാറില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ആങ്ങള പെങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. ഈ കോൺഗ്രസ്സുകാർ ഇവിടെ കിടന്ന് ഇവർക്ക് സ്തുതി പാടുന്നുണ്ടല്ലോ. ഇവർ KSUവിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇവർ സേവാദളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇവർക്ക് എന്ത് സാമൂഹ്യ സേവനമാണ് ഇവരുടെ ബുക്കിലുള്ളത്, ഇവരുടെ റെക്കോർഡിലുള്ളത്? ഒന്നുമില്ല. രാജീവ് ഗാന്ധിയുടെ മകൾ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ മകൾ എന്ന ലേബൽ മാത്രം, വെറും കുടുംബാധിപത്യത്തിൻ്റെ ലേബൽ. അതും കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഭൂലോക കള്ളനെയാണ്. ഏതാണ്ട് 20-ലധികം കേസുകളാണ് ഇപ്പോൾ തന്നെ പെൻഡിങ്ങിലുള്ളത്. എല്ലാം തട്ടിപ്പ് കേസുകൾ, ഭൂമി ഇടപാട് കേസുകൾ. ഹരിയാന, ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂമി തട്ടിപ്പ് കേസാണ് ഭർത്താവിൻ്റെ യോഗ്യത. മകനെയും പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പല രീതികളിലായി, പല തലങ്ങളിലേക്ക്. കാരണം ആങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ആ സ്റ്റോറിയും നമ്മൾ ചെയ്തതാണ്. എന്തായാലും എന്ത് നടപടിയെടുത്താലും സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ അല്ലെങ്കിൽ പ്രിയങ്ക റോബർട്ട് വദ്രയുടെ വാദം. എന്ത് സത്യമാണ് ഇതുവരെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇതുവരെ പറഞ്ഞ 100 കാര്യങ്ങളിൽ 99 കാര്യങ്ങളും ശുദ്ധ നുണയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മാഡം, പൊതുപ്രവർത്തക എന്ന നിലയിൽ സത്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്ന കർത്തവ്യം നിറവേറ്റുമെന്നായിരുന്നു ട്വിറ്ററിലാണ് ഇത് പറഞ്ഞത്. എന്ത് പൊതുസേവനം? ആർക്ക് പൊതുസേവനം ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളത് ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. അല്ലാതെ ഒരു പൊതുസേവനവും ഇവിടെ കോൺഗ്രസോ കോൺഗ്രസിൻ്റെ ഈ കുടുംബമോ നടത്തുന്നില്ല. ഈ നെഹ്റുവിൻ്റെ പിന്മുറക്കാരായ കുടുംബക്കാർ നടത്തുന്നില്ല. നിങ്ങൾ രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ്. അതാണ് നിങ്ങൾക്ക് ആകെയുള്ള യോഗ്യത. UP സർക്കാരിനെതിരെ നടത്തിയ വിമർശനങ്ങളുടെ പേരിൽ സർക്കാർ നടപടികളിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് പ്രിയങ്കയുടെ പ്രതികരണം. അപ്പോൾ പണി പാളുമെന്ന് മനസ്സിലായി, കിടന്ന് വായിട്ടലയ്ക്കുമ്പം പിടിച്ചകത്തിടും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളുമായിട്ടും ഇത്തരത്തിൽ വലിയ വലിയ ഈ വായിൽ കൊള്ളാത്ത വർത്തമാനങ്ങളായിട്ടുമൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പൊതുപ്രവർത്തക എന്ന നിലയിൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ആവർത്തിക്കുന്നു. UPയിലെ കൊറോണ വൈറസ് വ്യാപനം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രിയങ്ക ഗാന്ധി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. അല്ല, ഈ വിമർശനം ഉയർത്താനല്ലാതെ വേറൊന്നും അറിയില്ലല്ലോ. എന്തിനേയും ഈ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ്സുകാർ വെറും കൊതുകുകളായി മാറിയിരിക്കുന്നു, ചോര തേടി നടക്കുന്ന കൊതുകുകളായി മാറിയിരിക്കുന്നു. ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും കാണാതെ എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ അതിനെ ചൊല്ലി വിമർശനം ഉയർത്താനും അത് പർവ്വതീകരിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കാനും ശ്രമിക്കുന്ന വെറും മണ്ടൻ സിദ്ധാന്തങ്ങൾക്ക് ഉടമകളായി മാറിയിരിക്കുന്നു ഈ പ്രിയങ്ക ഗാന്ധിയും കുടുംബാംഗങ്ങളുമെല്ലാം. ആംഗ്ലയും മോശമല്ല, അമ്മയും മോശമല്ല, ആരും മോശമല്ല. അവർക്ക് സ്തുതി പാടാനും അവർക്ക് കുടപിടിക്കാനും കുറേ കോൺഗ്രസ്സുകാരും. എന്തൊരു കഷ്ടമാണ് അവസ്ഥ അല്ലേ. ഈ കാൺപൂരിലെ ഒരു കുട്ടികൾക്കായുള്ള അഭയകേന്ദ്രത്തിൽ 2 ഗർഭിണികളടക്കം 57 പെൺകുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച ഈ വിഷയത്തിലാണ് ഈ ഒരു കമൻറ്റും കാര്യങ്ങളുമൊക്കെ വന്നിരിക്കുന്നത്. ആഗ്രയിലെ ഉയർന്ന കോവിഡ് മരണനിരക്ക് ചൂണ്ടിക്കാട്ടിയും അവർ വിമർശനവുമായി എത്തിയിരുന്നു. അതായത് ഒരു മഹാമാരി പടരുമ്പോൾ അത് കൃത്യമായി അത് ഏകോപിപ്പിച്ച് രോഗം പടരും, അതിന് വേണ്ട നടപടികൾ തീർച്ചയായും ഉണ്ടാകും. അത് സമൂഹവ്യാപനം ഉൾപ്പെടെയുള്ള നടപടികൾ ഉത്തർപ്രദേശിൽ വളരെ ശക്തമാണ്. അതൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അറിയുന്നില്ല എന്ന് നടിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും ചെയ്യുന്നത്. അത് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അത് നടപടിയാവും എന്ന് മനസ്സിലായപ്പോഴാണ് ഈ ജൽപ്പനങ്ങളും മണ്ടത്തരങ്ങളുമായി വീണ്ടും എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത്? ഈ കോൺഗ്രസിൻ്റെ, ഈ നിങ്ങളുടെ മുതുമുത്തശ്ശന്മാരുടെയും മുത്തശ്ശന്മാരുടെയും ഒക്കെ ആ ഒരു പാരമ്പര്യമല്ലാതെ, അത് ഇന്ത്യയെ ഒറ്റുകൊടുക്കുകയും ഇന്ത്യയുടെ സ്ഥലങ്ങൾ വിലവർക്കും തീറെഴുതി കൊടുക്കുകയും ചെയ്ത പാരമ്പര്യമാണ്, അല്ലാതെ ഭരിച്ച പാരമ്പര്യമൊന്നുമല്ല. ഭരിച്ച പാരമ്പര്യമൊക്കെ നമുക്കറിയാം, ഇവിടെ എന്തൊക്കെ കാണിച്ചു എന്നുള്ള കാര്യം. ഈ 60 വർഷം കൊണ്ട് ഇത്രയും റിസോഴ്സസ്, ഇത്രയും വിഭവശേഷിയുള്ളൊരു രാജ്യത്തെ ഇത്രയും പുറകോട്ടടിച്ച് ഈ പരുവത്തിൽ എത്തിച്ചു. അവിടെ നിന്നാണ് ശ്രീ നരേന്ദ്രമോദി തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇവിടെ കിടന്ന് ബഹളം കൂട്ടുന്ന കോൺഗ്രസ്സുകാർക്കും അറിയാം കാര്യങ്ങൾ, പക്ഷേ അവർക്ക് പറയാൻ പേടിയാണ്, അതാണ് സത്യം. എന്തായാലും ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ്, പ്രിയങ്ക ഗാന്ധിക്കെതിരെയുള്ള ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് ആദിത്യനാഥ് സർക്കാർ, യോഗി ആദിത്യനാഥ് സർക്കാർ. അതാണ് ഭയന്നിങ്ങനെ നിൽക്കുന്നത്. എന്തായാലും നടപടി ഉണ്ടാകും, ഉറപ്പാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഈ സർക്കാരിനെ വിമർശിച്ച് വെറുതെ അടുത്ത പണി കൂടി വാങ്ങണ്ട എന്ന് മാത്രമേ പ്രിയങ്ക റോബർട്ട് വദ്രയോട് പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.